അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ആയിഷ റളിയല്ലാഹു അൻഹ ഒരു ദിവസം മുറിയിൽ കടന്നു വന്നൊരു പാമ്പിനെ അടിച്ചു കൊന്നു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിലെ സൂക്ഷ്മത നോക്കണം. അപ്പോൾ അടിച്ചു കൊന്ന ശേഷം ആളുകൾ പറഞ്ഞു, ചിലർ പറഞ്ഞു, അതൊരു വിശ്വാസിയായ ജിന്നാവാം, ജിന്ന് ചിലപ്പോൾ മറ്റു രൂപങ്ങളിലും വരാലോ, അതുകൊണ്ട് അതൊരു വിശ്വാസിയായ ജിന്നാവാം. ആയിഷ റളിയല്ലാഹു അൻഹ ഉടനെ മറുപടി പറഞ്ഞു, വിശ്വാസിയായ ജിന്നിന് റസൂലുള്ളാഹിന്റെ പത്നിയുടെ വീട്ടിലെന്ത് കാര്യം? വിശ്വാസിയായ ജിന്ന് പുരുഷൻ, വിശ്വാസിയായ ജിന്ന് പുരുഷനാകാം എന്നാണ് ഈ ആളുകൾ പറഞ്ഞത്. എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയുടെ വീട്ടിന്റെ അകത്തേക്ക് ഇങ്ങനെ ഒരു വിശ്വാസിയായ ആള് കയറുക, ജിന്നാണെങ്കിലും മനുഷ്യനാണെങ്കിലും? അപ്പൊ ഈ പറഞ്ഞവര് പറഞ്ഞു, ആ പാമ്പ് വന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ പത്നി ആയിഷ റളിയല്ലാഹു അൻഹാ പർദ്ദയിലായിരുന്നു, ഹിജാബില്ലാതെ ഇരിക്കല്ല, ഹിജാബിലാണ്. അത് പറഞ്ഞതോടെ ആയിഷ റളിയല്ലാഹു അൻഹാ ഞെട്ടി, പേടിച്ചു പോയി, ഭയപ്പെട്ടു പോയി. അങ്ങനെ പാമ്പിനെ കൊന്നതിന് പ്രായശ്ചിത്തം ചെയ്തു എന്നാണ്, ഫിദിയ നൽകി. ജീവിത സൂക്ഷ്മതയിൽ അത്രത്തോളം മുമ്പിലായിരുന്നു സയ്യിദ ആയിഷ റളിയല്ലാഹു തആല അൻഹ. അപ്പോ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അറിവിനെ പറ്റി ഇമാം സുഹരി പറഞ്ഞ വാക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ, മുഴുവൻ ജനങ്ങളിലും വെച്ച് ഏറ്റവും വലിയ ആലിമ, മുഴു സമൂഹത്തിലെ ഏറ്റവും വലിയ പണ്ഡിത ആയിഷയാണ് എന്ന് പറയണം. അതാണ് ഇമാം സുഹരി പറഞ്ഞത്, ലോകത്തുള്ള മുഴുവൻ ആളുകളുടെയും അറിവ്, അതിലേക്ക് പുണ്യ റസൂലിന്റെ മുഴുവൻ പത്നിമാരുടെ അറിവ്, അത് രണ്ടും കൂടി ചേർത്താലും ആയിഷയുടെ വിജ്ഞാനം അതിനേക്കാൾ കൂടുതലായിരിക്കുമെന്ന് ഇമാം സുഹരി റഹിമഹുല്ലാ പറയുമ്പോ, ലോക ജനതയിൽ ഏറ്റവും വലിയ പണ്ഡിത ആയിഷയാണ് എന്ന് വരെ ചിലർ അത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് ഓരോ സംഭവങ്ങളായിട്ട് നമ്മൾ കടന്നു പോവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് ആയിഷ റളിയല്ലാഹു അൻഹാ കടന്നു വരുന്നത് വളരെ ചെറിയ പ്രായത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഏറ്റവും പ്രിയപ്പെട്ട പത്നിയായിരുന്ന സഹധർമ്മിണി ഖദീജ റളിയല്ലാഹു അൻഹായുടെ നിര്യാണത്തിന് ശേഷം വളരെ ദുഃഖിതനായിരുന്നു എന്നുള്ളത് നബി ചരിത്രം മനസ്സിലാക്കിയിട്ടുള്ളവർക്കൊക്കെ അറിയുന്നതാണ്. ഒരു പത്നി വിട പറഞ്ഞു പോയ ദുഃഖം മാത്രമല്ല, ദീനിന്റെ പ്രബോധനം മക്കയിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വലിയൊരു ആലംബമായിരുന്നു ഖദീജ. ഖദീജ വിട പറയുമ്പോൾ ദുഃഖിക്കുക എന്ന് പറയുമ്പോൾ വെറും ഒരു സഹധർമ്മിണിയുടെ വേർപാട് മാത്രമല്ല, വലിയൊരു ആലംബമാണ്. മക്കയിൽ വലിയൊരു തുണയായിരുന്നു. ശത്രുക്കൾക്കിടയിൽ ദീനിന്റെ പ്രബോധനവുമായിട്ട് വരുമ്പോഴുള്ള പ്രയാസങ്ങൾക്കിടയിൽ, മനോവിഷമങ്ങൾക്കിടയിൽ വലിയൊരു കൂട്ടായിരുന്നു, വലിയൊരു താങ്ങായിരുന്നു ഖദീജ. ഖദീജ റളിയല്ലാഹു അൻഹ വിട പറഞ്ഞ് ദുഃഖിച്ച് പരിശുദ്ധ റസൂൽ ഇരിക്കുന്ന നേരത്ത് ഖൗലത്ത് ബിന്തു ഹകീം റളിയല്ലാഹു അൻഹ എന്ന സ്ത്രീ, അവർ ഉസ്മാൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ പത്നിയായിരുന്നു, അവർ വന്നിട്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, മറ്റൊരു സ്ത്രീയെ വിവാഹം ചെയ്തുകൂടെ? പരിശുദ്ധ റസൂൽ തിരിച്ചോദിച്ചു, ആരെ? ഖൗല റസൂലിന്റെ കുടുംബത്തോട് ബന്ധപ്പെട്ട ആളായതുകൊണ്ട് അവരൊരു ഒരു ഗുണകാംക്ഷ പോലെ വന്നിട്ട് ഒരു അഭിപ്രായം പറഞ്ഞപ്പോ തിരിച്ചോദിച്ചു, ആരെ? ഉടൻ തന്നെ ഖൗലത്ത് പറഞ്ഞു, വിധവയാകാം അല്ലെങ്കിൽ കന്യകയുമാകാം. ആരെയാണ് അള്ളാഹുവിന്റെ റസൂൽ ഉദ്ദേശിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിധവ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് സൗദത്ത് ബിന്തു സംഅയാണ്, സംഅത്തിന്റെ മകളായ സൗദ വിധവയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിധവയെ വിവാഹം ചെയ്യുന്നെങ്കിൽ അവരെ വിവാഹം ചെയ്യാം, അവിവാഹിതയായ കന്യകയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അബൂബക്കറിന്റെ പുത്രി ആയിഷ എന്ന് ഖൗല റളിയല്ലാഹു അൻഹ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ആയിഷയുടെ കാര്യത്തിൽ ആലോചിക്കുന്നതാണ് ഉത്തമം എന്ന് പുണ്യ റസൂൽ. ഒരു വലിയ ബന്ധത്തിന്റെ തുടക്കമാണ് ആയിഷ റളിയല്ലാഹു അൻഹ. സ്ത്രീത്വത്തിന്റെ ചക്രവാളം എന്നാണ് നമ്മൾ ഈ വിഷയത്തിന് കൊടുത്തിരിക്കുന്ന ശീർഷകം. ചക്രവാളം എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയൊരു ഉയർച്ച വേറില്ല. ആ ചക്രവാള സീമയിലേക്ക് ആയിഷ ഉയർത്തപ്പെടുന്ന ഒരു സന്ദർഭമാണ്, പുണ്യ റസൂലിന്റെ വീട്ടിലേക്ക്, നുബുവ്വത്തിന്റെ വീട്ടിലേക്ക്, പ്രവാചകത്വത്തിന്റെ ഭവനത്തിലേക്ക്, അല്ലാഹുവിന്റെ ഖലീലും ഹബീബും റസൂലുമായ പുണ്യ മുഹമ്മദിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിലേക്ക് ആയിഷ റളിയല്ലാഹു അൻഹ ഉയർത്തപ്പെടുകയാണ്. ഹൗലത്ത് ഉടനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോയി കണ്ടു. സിദ്ദീഖിന് വലിയ ഇഷ്ടമായി അബൂബക്കർ സിദ്ദീഖ്, പരിശുദ്ധ റസൂലിന്റെ ഏറ്റവും വലിയ സ്നേഹഭാജനം, ഏറ്റവും വലിയ തോഴൻ, ഏറ്റവും വലിയ അടുത്ത അനുയായി, അതുകൊണ്ട് വലിയ താല്പര്യമായിരുന്നു. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ആയിഷ റളിയല്ലാഹു അൻഹ മറ്റൊരാളുമായിട്ടൊരു വിവാഹം അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്,
ഉറപ്പിച്ചിട്ടില്ല, പറഞ്ഞു വെച്ചിട്ടുണ്ട്. ജുബൈറുബിനും മുത്തഇമിന്റെ മകനുമായിട്ടാണ് വിവാഹം പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവരോടൊന്ന് ചോദിക്കണം, അത്രേ ഉള്ളൂ. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ മകളെ വിവാഹം ചെയ്യുന്നതിൽ ഏറ്റവും സന്തോഷം, അതിനേക്കാൾ സന്തോഷകരമായിട്ട് മറ്റെന്തുണ്ട്? ചോദിക്കാൻ വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോയി, ജുബൈറിന്റെ വീട്ടിലേക്ക് പോയി. ജുബൈറിന്റെ മകനുമായിട്ടാണ് വിവാഹം ഇങ്ങനെ വെറുതെ പറഞ്ഞു വെച്ചിരുന്നത്. പോയി ചോദിച്ചു, ഇങ്ങനെ പറഞ്ഞു വെച്ചിരുന്നല്ലോ, എന്താ? അപ്പോഴേക്ക് ജുബൈറിന്റെ ഭാര്യ പറഞ്ഞു, ആ പെൺകുട്ടിയെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ, ഞങ്ങളുടെ പൂർവീകരുടെ മതത്തെ തള്ളിപ്പറയുന്ന ആ കുട്ടി വന്നാൽ, ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന്റെയും പഴയ മതം തന്നെ തകർന്നു പോകും. ആയിഷ എന്ന നിങ്ങളുടെ മകൾ ഈ വീട്ടിലേക്ക് വന്നാൽ, പൂർവീകമായ ആചാരങ്ങളാണ് ഞങ്ങളൊക്കെ കൊണ്ടു നടക്കുന്നത്. ആ പൂർവീക ആചാരങ്ങളെ നിഷേധിക്കുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിലേക്ക് പോയ അബൂബക്കറും നിങ്ങളുടെ മകളും ആ കുട്ടി വീട്ടിൽ വന്നാൽ ഞങ്ങളുടെ പൂർവീക ആചാരങ്ങളൊക്കെ തകർന്നു പോകുന്നു പറയുന്നത് കേട്ടപ്പോഴേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോയപ്പോ എന്തായിരുന്നു ഉദ്ദേശം? അള്ളാഹുവിന്റെ റസൂലിന് വിവാഹം ചെയ്തു കൊടുക്കണം. ആ തീരുമാനവുമായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരിച്ചു വരികയാണ്. എന്നിട്ട് പറഞ്ഞു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂലിനോട് വിവരം പോയി പറഞ്ഞയച്ചു, എനിക്ക് ഈ ബന്ധം വളരെയേറെ സ്വീകാര്യമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴാണോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിക്കാഹ് നടത്താം എന്ന് പറഞ്ഞു. പുണ്യ റസൂലിനോട് ക്ഷണം നടത്തി. പുണ്യ റസൂൽ അബൂബക്കറിന്റെ വീട്ടിലേക്ക് വന്നു. 400 ദിർഹം മഹർ ഉറപ്പിച്ച് അബൂബക്കർ മകളെ നിക്കാഹ് ചെയ്ത് പരിശുദ്ധ റസൂലിന്റെ വധുവായി ജീവിത പങ്കാളിയായി ഏൽപ്പിച്ചു കൊടുത്തു. അതിനുശേഷവും 3 വർഷം മാതാപിതാക്കളോടൊപ്പം തന്നെ കഴിച്ചുകൂട്ടി. ആയിഷ റളിയല്ലാഹു അൻഹ നിക്കാഹ് കഴിഞ്ഞേ ഉള്ളൂ, 3 വർഷം മാതാപിതാക്കളോടൊപ്പം സ്വന്തം വീട്ടിൽ കഴിച്ചുകൂട്ടി. 2 വർഷവും 3 മാസവും മക്കയിൽ, ബാക്കിയുള്ള 7 മാസം മദീനയിലും. ഹിജ്റക്ക് ശേഷം നടത്തം 3 വർഷത്തിൽ 2 വർഷവും 3 മാസവും മക്കയിൽ തന്നെ, ബാക്കിയുള്ള 7 മാസം മദീനയിലും ആയിഷ റളിയല്ലാഹു അൻഹ കഴിച്ചുകൂട്ടി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുണ്യ റസൂലിനോട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, എന്തുകൊണ്ട് അവിടുത്തെ പത്നിയെ അവിടുന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നില്ല എന്ന് അങ്ങോട്ട് ചോദിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ പിതാവ്, ആയിഷ റളിയല്ലാഹു അൻഹയുടെ മഹത്വം എന്ന് പറയുന്നത് ഭർത്താവ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിതാവാകട്ടെ അള്ളാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും അടുത്ത അനുയായി എന്ന് പറഞ്ഞാൽ പോരാ, എന്താണ് പറയേണ്ടത്? പറയേണ്ടത് അംബിയാ മുർസലീങ്ങൾ കഴിഞ്ഞാൽ ലോകത്ത് മനുഷ്യ ജനതയിൽ ഏറ്റവും ഉത്കൃഷ്ടൻ, 124,000 പ്രവാചകന്മാർ കഴിഞ്ഞാൽ ലോക ജനതയിൽ ഏറ്റവും മഹാൻ ആരാണെന്ന ചോദ്യത്തിന് രണ്ടുത്തരമില്ല, ഒരു ഉത്തരമേ ഉള്ളൂ. സയ്യിദുന അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ സിദ്ദീഖിന്റെ മകളായതുകൊണ്ട് സിദ്ദീഖ, ആയിഷത്ത് സിദ്ദീഖ എന്ന പേരും ആയിഷ റളിയല്ലാഹു അൻഹാക്ക് സിദ്ധിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 100 നാണയം കടം വാങ്ങി ആയിഷക്ക് കൊടുത്തയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അന്നും ദാരിദ്ര്യമാണ്, അവിടുത്തെ ജീവിതം മുഴുവൻ ദാരിദ്ര്യമായിരുന്നു, കഷ്ടപ്പാടും പ്രയാസങ്ങളുമായിരുന്നു. 100 നാണയം കടം വാങ്ങിയിട്ട് ആയിഷക്ക് കൊടുത്തയച്ചു. അൻസാരി സ്ത്രീകളെ പറഞ്ഞയച്ചു കൂട്ടിക്കൊണ്ടുവരാൻ. അങ്ങനെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി അൻസാരി വനിതകൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ, അത് മദീനയിലാണ്, അപ്പോഴേക്ക് ഹിജ്റക്ക് കഴിഞ്ഞിരിക്കണം. മദീനയിൽ ചെന്നപ്പോ ആയിഷയുടെ ഉമ്മ പറഞ്ഞു, അലൽ ഖൈരി വൽ ബർക്ക വഅല ഖൈരി ത്വായിർ, മോളെ പുണ്യത്തിലും നന്മയിലും നീ പുറപ്പെടു, പുണ്യത്തിലും നന്മയിലും നീ പുറപ്പെടു പരിശുദ്ധ റസൂലിന്റെ വീട്ടിലേക്ക്. സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൽക്കരിക്കാൻ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു കോപ്പ പാല് മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് അല്പം പാല് കുടിച്ചു, ബാക്കി ആയിഷ റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ ആ കോപ്പ കൊടുത്തു. ആയിഷ റളിയല്ലാഹു അൻഹ വളരെ നാണിച്ചു. നാണിച്ചപ്പോ ആയിഷയുടെ അനുജത്തിയായ അസ്മാ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ആയിഷയുടെ അനുജത്തിയായ അസ്മാഗ് പറഞ്ഞു, ഇത് വലിയ സമ്മാനമാണ്, ഇത് കുടിക്കാതിരിക്കണ്ട, അള്ളാഹുവിന്റെ റസൂൽ കുടിച്ച, ഇതൊരു ഭർത്താവല്ല, ഇത് വെറും ഒരു വരനല്ല, ഇതൊരു ജീവിത പങ്കാളിയല്ല, അള്ളാഹുവിന്റെ ഹബീബും ഖലീലുമാണ്, ആ അള്ളാഹുവിന്റെ റസൂൽ കുടിച്ച പാലിന്റെ ബാക്കി ആയിഷ, ഏറ്റവും വലിയ സമ്മാനമാണ്, അത് കുടിക്കാൻ മടിക്കരുത്, നാണിക്കരുത് എന്ന് സ്വന്തം അനുജത്തി ജ്യേഷ്ഠത്തിയോട് പറഞ്ഞു. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ അല്പം കുടിച്ചു.
അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഉള്ള പാല് ഇവിടെയുള്ള എല്ലാവർക്കും കൊടുക്കും എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം എന്തായിരുന്നു? ദാനമായിരുന്നു, പങ്കുവെക്കലായിരുന്നു, എല്ലാം വിളമ്പലായിരുന്നു, കൊടുക്കലായിരുന്നു, കുടിപ്പിക്കലായിരുന്നു, കഴിപ്പിക്കലായിരുന്നു, എല്ലാവർക്കും കൊടുക്കും എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞു, ഇല്ല ഞങ്ങൾക്കിപ്പോ വേണമെന്നില്ല എന്ന് പറഞ്ഞു. ഏത് സന്ദർഭത്തിലും അവിടുന്ന് അള്ളാഹുവിന്റെ റസൂലാണ്. ഏത് സന്ദർഭത്തിലും, വിവാഹമാകട്ടെ, നിക്കാഹാകട്ടെ, എന്താകട്ടെ, അവിടെ ഒക്കെ അള്ളാഹുവിന്റെ റസൂലാണ്. അള്ളാഹുവിന്റെ റസൂൽ ജീവിത തത്വങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് പറഞ്ഞു, കള്ളം പറയരുത്. മനുഷ്യരുടെ മക്കൾ പറയുന്ന ഓരോ കള്ളവും എഴുതി വെക്കും, അതുകൊണ്ട് കള്ളം പറയരുത്. എന്നുവെച്ചാൽ അവർക്കപ്പൊ പാല് ആവശ്യമുണ്ട്. അവർ പാല് ആരും കുടിച്ചിട്ടില്ല, അവിടെ കുടിക്കാൻ വേറൊന്നുമില്ല, ഒരു സാധനം വീട്ടിലില്ല. അതുകൊണ്ടാ പറഞ്ഞത് ഒരു കോപ്പ പാല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതാണ് സൽക്കരിച്ചത്. അവരെന്തോ മനസ്സിലൊന്ന് വെച്ചിട്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞു. പക്ഷെ പുണ്യ റസൂലിന് അറിയാം, അവരൊന്നും കുടിച്ചിട്ടില്ല, അവർക്കപ്പ ആ പാല് കിട്ടിയാ നല്ലതാണ്. അത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെല്ലാവരും ആ പാലെടുത്തിട്ട് ഉള്ളത് കൊണ്ട് ഓഹരി വെച്ച് അത് കുടിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹായുടെ ജീവിതം എന്ന് പറയുന്നത് ഏറ്റവും വലിയ മാതൃകയാണ്, ദാമ്പത്യത്തിന്റെ ഏറ്റവും വലിയ മാതൃകയാണ്. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി ചീകിക്കൊടുക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരിപ്പിൽ കിടക്കുകയാണ്, ഞാൻ വലതുഭാഗം ചീകിക്കൊടുക്കുന്നു. അപ്പോഴേക്കൊരു സ്ത്രീ വന്ന് കയറി, അവർ അവരുടെ ഭർത്താവിനെ കുറിച്ച് പരാതി പറയാൻ തുടങ്ങി. അള്ളാഹുവിന്റെ റസൂലേ, എന്റെ ഭർത്താവ് അവരെന്നെ വിവാഹം കഴിച്ചു, എന്റെ യൗവനം നശിപ്പിച്ചു, ഞാൻ അവരുടെ ഒരുപാട് സന്താനങ്ങൾക്ക് മാതാവായി, അവർക്ക് കുട്ടികളെ നൽകി, എന്റെ സമ്പത്ത് മുഴുവൻ അദ്ദേഹം നശിപ്പിച്ചു, എന്നിട്ടിപ്പോ എന്നെ ഇതാ വിവാഹമോചനം ചെയ്ത് ഒഴിവാക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിന്റെ റസൂലേ, എന്റെ ഭർത്താവ് എന്നെ കഷ്ടപ്പെടുത്തി. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഈ പാവപ്പെട്ട സഹോദരി വന്ന് പരാതി പറയുമ്പോൾ ഞാൻ പരിശുദ്ധ റസൂലിന്റെ ശിരസിന്റെ വലതുഭാഗം ചീകിക്കൊടുത്ത് ഇടതുഭാഗത്തേക്ക് ചീകുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഇനിയും പരാതി പറയണത്? നിങ്ങൾ റസൂലിന്റെ മുഖം മാറുന്നത് കണ്ടില്ലേ? എന്താണ് മുഖം മാറുന്നത്? നെറ്റിത്തടം വേർക്കാൻ തുടങ്ങി, വഹി വരുന്നതിന്റെ അടയാളമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, പരാതി നിർത്തിക്കോളൂ സഹോദരി, ഇനി പരാതി പറയണ്ട, നിങ്ങളുടെ പരാതിക്ക് ഇതാ മറുപടി. قد سمع الله قول التي تجادلك في زوجها. അല്ലാഹുവിന്റെ റസൂലേ, തന്റെ ഭർത്താവിനെ പറ്റി അങ്ങയോട് പരാതി പറയാൻ വന്ന, അങ്ങയോട് സംഭാഷണം നടത്തിയ സഹോദരിയുടെ സംസാരം അല്ലാഹു കേട്ട് കഴിഞ്ഞിരിക്കുന്നു. അവർ പരാതി പറയുന്നേയുള്ള മുറിയിൽ നിന്നിട്ട് നബിയുടെ മുടി ആയിഷ റളിയല്ലാഹു അൻഹ ചീകി കൊടുക്കണം. പരാതി തീർന്നിട്ടില്ല, അവർ പറഞ്ഞോണ്ടേ ഇരിക്കണം. അപ്പോഴേക്ക് നെറ്റിത്തടത്തിൽ വിയർപ്പിന്റെ തുള്ളികൾ തിളങ്ങി. ആ പരാതിക്കുള്ള മറുപടി വഹയായിട്ട് വന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, പരാതി നിർത്തിക്കൊള്ളൂ. മറുപടി ആയി കഴിഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ പറയായിരുന്നു, അള്ളാഹുവിന്റെ കാര്യം വളരെ അത്ഭുതം തന്നെ. ഒരു സംഗതി പറയുമ്പോഴേക്ക് ആകാശഭൂമികളുടെ സൃഷ്ടാവും സംവിധായകനും രക്ഷകനുമായ റബ്ബ് അതിന്റെ മറുപടി ഇറക്കുകയാണ് വഹയിലൂടെ. റസൂലുള്ളാഹിന്റെ നെറ്റിത്തടം വേർക്കുമായിരുന്നു ഏത് തണുപ്പിലും. നല്ല തണുത്ത കാലത്തും വഹി വരുമ്പോ പുണ്യ റസൂലിന്റെ നെറ്റിത്തടത്തിൽ വേർപ്പ്. വഹി വളരെ കഠിനമായ അനുഭവമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിലെ അസ്ഥികൾ മുറുകുന്ന പോലെ, അസ്ഥികൾ ഉലക്കപ്പെടുന്ന പോലെ, അങ്ങനെയൊക്കെയാണ് വഹീനെ കുറിച്ച് പറയപ്പെട്ടിട്ടുള്ളത്. അതൊരു കഠിനമായ അനുഭവമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വഹിയുമായിട്ട് വരുന്ന സമയത്ത് പുണ്യ റസൂലിന്റെ കൂടെ, അതാണ് പറഞ്ഞത്, മറ്റൊരാളുടെ വിരിപ്പിലായിരിക്കെ എനിക്ക് വഹീ വന്നിട്ടില്ല, മറ്റൊരു പത്നിയുടെയും വിരിപ്പിൽ എനിക്ക് വഹീ വന്നിട്ടില്ല, ആയിഷയുടെ വിരിപ്പിലല്ലാതെ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോവാണ്. ഈ ഹിജ്റയിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പങ്കെന്താണ്? നാം പുണ്യ റസൂലിന്റെ ജീവിതത്തിലെ ഓരോരോ സംഭവങ്ങളിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പങ്കിലൂടെ സാധിക്കുന്നത്ര കടന്നു പോകാൻ ശ്രമിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറയട്ടെ, റസൂലുള്ളാഹിന്റെ പതിവ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ വീട്ടിൽ വരുമായിരുന്നു, ഇടക്കിടെ ഞങ്ങളുടെ വീട്ടിൽ വരും. എന്നുവെച്ചാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ഒരു ദിവസം ഉച്ചക്ക് മുഖത്ത് പുതപ്പെട്ട് വന്നു. മുഖത്ത് പുതപ്പെട്ട് വരുന്നത് ആരും കാണാതിരിക്കാൻ വേണ്ടി വരികയാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിനുള്ള ഒരുക്കം അറിയിക്കാൻ വരികയാണ്. ഈ വിവരം ആരും അറിയരുത്. ഞങ്ങളുടെ വീട്ടിൽ ഉച്ചക്ക് മുഖത്ത് പുതപ്പെട്ട് വന്നു. ഞങ്ങൾ രണ്ട് പെൺമക്കൾ ബാപ്പാൻ്റെ അടുത്തുണ്ടായിരുന്നു, അബൂബക്കറിൻ്റെ അടുക്കൽ, ആയിഷയും അസ്മാവും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കർ നിങ്ങളുടെ കൂടെയുള്ളവരെ മാറ്റി നിർത്തൂ, എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ട്. അബൂബക്കർ സിദ്ദീഖ്
റളി അല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, ഇവിടെ ആരും അന്യരില്ലല്ലോ, ഇത് അങ്ങയുടെ കുടുംബം തന്നെ, വേറാരും ഇവിടെയില്ല എന്ന് പറഞ്ഞപ്പോ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു എനിക്ക് ഹിജ്റക്ക് അനുവാദം നൽകിയിരിക്കുന്നു. മക്കയിൽ ജീവിതം ഒരിക്കലും അനുവദിക്കില്ലെന്ന് ശത്രുക്കൾ തീരുമാനിച്ച് എല്ലാ രീതിയിലും അവർ എല്ലാ ഉപദ്രവങ്ങളും കഷ്ടപ്പാടുകളും സമ്മാനിച്ച് കഠിനമായ പ്രയാസങ്ങൾക്കിടയിലൂടെ കടന്നുപോയ പുണ്യ റസൂലും സഹാബത്തും സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കഠിനമായ അനുഭവങ്ങളിൽ നിന്നൊരു മോചനമായി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യാൻ അല്ലാഹു അനുമതി നൽകിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലായനം ചെയ്ത് മദീനയിലെത്തി. അബൂബക്കർ സിദ്ദീഖും കൂടെ ഉണ്ട്, പക്ഷേ ഈ കുടുംബം ഇവിടെ തന്നെയാണ്. ആയിഷ റളിയല്ലാഹു അൻഹാ, അനുജത്തി, ഉമ്മ, അവരൊക്കെ മക്കയിൽ തന്നെയാണ്. അവരെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടുപേരെ പറഞ്ഞയച്ചു. സയ്ദ് ഇബ്നു ഹാരിഥ, പുണ്യ റസൂലിന്റെ ഏറ്റവും അടുത്ത സേവകൻ, റളിയല്ലാഹു അൻഹു, പിന്നെ അബൂ റാഫിഉ റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹി ഇബ്നു അബി ബക്കർ എന്ന ഒരു സഹാബിയെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിയോഗിച്ചു. അങ്ങനെ അവർ പുറപ്പെട്ടു, മക്കയിൽ നിന്ന് മദീനയിലേക്ക് അവർ പുറപ്പെട്ടു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മാതാവിന്റെ പേര് ഉമ്മു റൂമാൻ എന്നായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പത്നിയുടെ പേര് ഉമ്മു റൂമാനും രണ്ട് സഹോദരിമാരും ആയിഷ റളിയല്ലാഹു അൻഹ അസ്മാ. ഈ സംഘം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഒട്ടകപ്പുറത്ത് യാത്ര പുറപ്പെട്ടു. ഒരു ഒട്ടകം ശീഘ്രമായിട്ട് ഓടാൻ തുടങ്ങി. കുട്ടികളിരുന്ന ഒട്ടകം, ഒട്ടകത്തിന് ചിലപ്പോൾ യാനക്ക് മതമിളകുന്ന മാതിരി ഒട്ടകത്തിനൊരു ഒരു ഒരു മതം എന്ന് പറഞ്ഞുകൂടാ. ഒട്ടകത്തിന് ചില സമയത്ത് ഒരു ഭ്രാന്തളകലുണ്ട്, ഒരു ഭ്രാന്ത് പോലെ ഒട്ടകങ്ങ് വേഗത കൂട്ടാൻ തുടങ്ങും. ഒട്ടകത്തിനെ പിന്നെ നിയന്ത്രിച്ചാൽ കിട്ടൂല, ഒട്ടകം എങ്ങോട്ടെങ്കിലും പോകും. ഈ കുട്ടികൾ ഒട്ടകപ്പുറത്താണ്. ഉമ്മു റൂമാൻ കരയാൻ തുടങ്ങി. ഒട്ടകം ശീഘ്രത കൂടിയപ്പോ, വേഗത കൂട്ടിയപ്പോ ഉമ്മ കരഞ്ഞു. മൈലുകൾ ഓടിയ ശേഷം ഒട്ടകം പിന്നെ വേഗത കുറച്ച് ഒരു സാധാരണ സ്ഥിതിയിലേക്ക് വന്നു. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ 7 മാസം മദീനയിൽ താമസിച്ച ശേഷം ബനു ഹാരിസ് ഇബ്നു ഖസ്റജിന്റെ പ്രദേശത്തായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുടുംബവും താമസിച്ചിരുന്നത്. മദീനയിൽ എത്തിയപ്പോൾ പലർക്കും അസുഖം ബാധിച്ചിരുന്നു, പനി പിടിച്ചു. ഹിജ്റക്ക് ശേഷം ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കും പനി പിടിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുടി പോലും കൊഴിഞ്ഞുപോയി പനിയുടെ കാഠിന്യം കൊണ്ട്. മദീനയിലെത്തി പുണ്യ റസൂലിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജീവിതം എന്ന് പറയുന്നത് അത്ഭുതകരമായ ജീവിതമായിരുന്നു, പുണ്യ റസൂലത്തുള്ള ജീവിതം. ആയിഷ റളിയല്ലാഹു അൻഹ അപൂർവമായ പ്രസംഗ ചാതുരിയുടെ ഉടമയായിരുന്നു, നന്നായി പ്രസംഗിക്കുമായിരുന്നു. ഏറ്റവും നല്ല ഭാഷയായിരുന്നു, ഏറ്റവും നല്ല സാഹിത്യ ശൈലിയിലായിരുന്നു പ്രസംഗം. തബരി രേഖപ്പെടുത്തുകയാണ്, ഫതകല്ലമത ആയിഷ കാനത്ത് ജുഹൂരിയ, ആയിഷ പ്രസംഗിച്ചു. കാനത്ത് ജുഹൂരിയ, ആയിഷക്ക് നല്ല ഗാംഭീര്യമുള്ള സ്വരമുണ്ടായിരുന്നു, നല്ല ശബ്ദമായിരുന്നു. യഅലു സൗതുഹ കസീറ, ആയിഷയുടെ ശബ്ദം നന്നായി ഉയർന്നു കേൾക്കുമായിരുന്നു. കഅന്നഹു സൗതു ഇംറാഅത്തിൻ ജലീല, ഒരു ഗാംഭീര്യമുള്ള വനിതയുടെ സംസാരം സ്വരം, അതായിരുന്നു ആയിഷയുടെ പ്രസംഗം. ആയിഷ സംസാരിക്കുമ്പോൾ അതൊരു ഗാംഭീര്യമുള്ള സ്വരമായിട്ടാണ് മുഴങ്ങിയിരുന്നത് എന്ന് ഇസ്ലാമിന്റെ ചരിത്രകാരനായ തബരി ഉദ്ധരിക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ധാരാളം കവിതകൾ മനഃപ്പാഠമായിരുന്നു. ആളുകൾ പറയായിരുന്നു, നിങ്ങൾക്ക് കവിതാ വാസന ഉണ്ടായതിൽ ഞങ്ങൾക്ക് യാതൊരു അത്ഭുതവുമില്ല, നിങ്ങൾ അബൂബക്കറിന്റെ പുത്രിയല്ലേ എന്ന്. കാരണം അബൂബക്കർ റളിയല്ലാഹു അൻഹു ധാരാളം കവിതകൾ അറിയുന്ന വ്യക്തിയായിരുന്നു, കാവ്യ സാഹിത്യത്തിൽ നല്ല അവഗാഹമുണ്ടായിരുന്നു. കഅബ് ഇബ്നു മാലിക് എന്ന കവിയുടെ കവിതകൾ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഏറെക്കുറെ മനഃപ്പാഠമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് വൈദ്യശാസ്ത്രവും അറിയാമായിരുന്നു, അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. ആയിഷ റളിയല്ലാഹു അൻഹയോട് ആരോ ചോദിച്ചു, എങ്ങനെയാണ് വൈദ്യശാസ്ത്രം പഠിച്ചത്? യുദ്ധചരിതത്തിലും കാവ്യ സാഹിത്യത്തിലുമുള്ള അറിവിന് പുറമെ വൈദ്യശാസ്ത്രവും അറിയുമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അസുഖമായിരുന്ന സമയത്ത് ചികിത്സിക്കാൻ വേണ്ടി അറബ് വിശഗ്വരന്മാരും അനറബ് വിശഗ്വരന്മാരും വന്നു. അവര് പലവിധ മരുന്നുകൾ കൊടുത്തയച്ചു, അതില്ലെന്നെല്ലാം ഞാൻ ധാരാളമായിട്ട് വൈദ്യശാസ്ത്രം പഠിച്ചു എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാറുണ്ടായിരുന്നു. ഒരിക്കൽ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സന്തുഷ്ടനായിരിക്കുന്നത് ആയിഷ റളിയല്ലാഹു അൻഹ കണ്ടു. അപ്പോൾ ഒരു നല്ലൊരു അവസരമാണ് കണ്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹുവിന്റെ റസൂൽ വളരെ പ്രസന്നനാണ്, വളരെ സന്തോഷിച്ചിരിക്കുകയാണ്, എനിക്ക് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവേ, ആയിഷക്ക് കഴിഞ്ഞതും വരാനിരിക്കുന്നതും രഹസ്യമായതും പരസ്യമായതുമായതെല്ലാം പുറത്തു കൊടുക്കണമേ.
ആയിഷ റളിയല്ലാഹു അൻഹ അതിയായിട്ട് സന്തോഷിച്ചു. ആരാ ഈ ദുആ ചെയ്യുന്നത്? അല്ലാഹുവിന്റെ റസൂലാണ്. സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥനയാണ്, യാതൊരു സംശയവുമില്ല. അത് സ്വീകരിക്കപ്പെടുമെന്ന കാര്യത്തിൽ ആഹ്ലാദ ചിത്തയായി ആയിഷ റളിയല്ലാഹു അൻഹ ചിരിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ ചിരിച്ച് സന്തോഷം കൊണ്ട് തല മടിയിൽ വീണു. എന്റെ തല മടിയിലായി പോയി. ഇത്ര ഉണ്ടായിട്ടുള്ള സന്തോഷത്തിന് കാരണം ആയിഷക്ക് കഴിഞ്ഞതും വരാൻ പോകുന്നതും രഹസ്യവുമായതും പരസ്യമായതും എല്ലാം പുറത്തു കൊടുക്കണമേ. ആയിഷ, എന്താ നിനക്ക് ഇത്ര സന്തോഷം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അള്ളാഹുവിൻ്റെ റസൂലേ, അവിടുന്ന് എൻ്റെ ദോഷങ്ങൾ പുറത്തു തരാൻ വേണ്ടി ഇങ്ങനെ ദുആ ചെയ്തില്ലേ, ഞാൻ എങ്ങനെ സന്തോഷിക്കാതിരിക്കുമെന്ന് പറയുമ്പോൾ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആയിഷ, ഞാൻ ഈ ദുആ എല്ലാ നിസ്കാരത്തിലും എൻ്റെ ഉമ്മത്തിന് വേണ്ടി നടത്താറുള്ളതാണ്. എൻ്റെ ഉമ്മത്തിന് വേണ്ടി ഞാൻ എപ്പോഴും എല്ലാ നിസ്കാരത്തിലും നടത്തുന്ന ദുആയാണ് ഞാൻ ഇപ്പം നിനക്ക് വേണ്ടി ചെയ്തത്. എൻ്റെ ഉമ്മത്തിൻ്റെ കഴിഞ്ഞു പോയതും എൻ്റെ ഉമ്മത്തിൻ്റെ വരാനിരിക്കുന്നതുമായ സകല ദോഷങ്ങളും പൊറുക്കേണമേ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ടായിരുന്നു. ഏത് ഭരണാധികാരിയുടെ മുമ്പിലും ആയിഷ റളിയല്ലാഹു അൻഹ സത്യം പറയുമായിരുന്നു. ധീരമായ പ്രഖ്യാപനം നടത്തുമായിരുന്നു. ആരെയും ഭയപ്പെട്ടിരുന്നില്ല. പുണ്യ റസൂലിന്റെ വഫാത്തിന് ശേഷം ഈജിപ്തിലെ ഭരണാധികാരിയെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? തന്റെ വീട്ടിലേക്ക് വന്ന ഈജിപ്തിൽ നിന്ന് വന്ന ആളുകളോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു. അവർ പറഞ്ഞു, ഇപ്പോഴത്തെ ഭരണാധികാരി ഒരു നല്ല ഭരണാധികാരിയാണ്, ആക്ഷേപമൊന്നും പറയാൻ നിവൃത്തില്ല. യുദ്ധത്തിലോ മറ്റോ പോയിട്ട് ഒട്ടകത്തിനോ അല്ല നാശനഷ്ടം പറ്റിയാൽ പറ്റിയവർക്ക് പുതിയ ഒട്ടകം കൊടുക്കും, മരണപ്പെട്ടു പോയാൽ പുതിയ സേവകനെ കൊടുക്കും, ചെലവിന് ചെലവ് കൊടുക്കും ഭരണാധികാരി. ജനങ്ങളെ കാര്യമൊക്കെ നോക്കുന്നുണ്ട്, ക്ഷേമം നോക്കുന്നുണ്ട്, ഒരു ആക്ഷേപം പറഞ്ഞൂടാ. പക്ഷെ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, മുഹമ്മദ് ബിൻ അബൂബക്കറിനോട്, എന്നുവെച്ചാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് മുഹമ്മദ്. ആ പേരിൽ അബൂബക്കർ സിദ്ദീഖിന് മകനുണ്ടായിരുന്നു. അതായത് ആയിഷ റളിയല്ലാഹു അൻഹ ഇടാങ്ങളാണ്. മുഹമ്മദ് ബിൻ അബൂബക്കറിനോട് നിങ്ങളുടെ ഭരണാധികാരി ചെയ്തത് വെച്ച് നോക്കുമ്പോ മുഹമ്മദ് ബിൻ അബൂബക്കറിനോട് മർദ്ദനപരമായ ശത്രുതാപരമായ നിലപാടായിരുന്നു, അതിക്രമം കാട്ടിയ നിലപാടായിരുന്നു ഈജിപ്തിലെ അപ്പോഴത്തെ ഭരണാധികാരിയുടെ നിലപാട്. അത് വെച്ച് നോക്കുമ്പോ എന്റെ ഈ മുറിയിൽ വെച്ച് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ദുആ മാത്രമേ എനിക്ക് ഓർക്കാനുള്ളൂ. എന്റെ ഉമ്മത്തിനോട് അതിക്രമം കാണിക്കുന്നവനോട് നീയും അതിക്രമം കാണിക്കണമേ എന്ന് ഈ മുറിയിൽ വെച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ടായിരുന്നുവെന്ന് സയ്യിദ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു. ആ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുഃഖമുണ്ട്, സന്തോഷമുണ്ട്, ഫലിതമുണ്ട്, ആവശ്യത്തിന് വിനോദമുണ്ട്, തമാശയുണ്ട്. പക്ഷെ അതിന്റെ അടിസ്ഥാനം മുഴുവൻ പരലോക ചിന്ത കൊണ്ട് നിർഭരമാണ്. പരലോക ചിന്തയിൽ നിറഞ്ഞു നിൽക്കുകയാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ആ ദാമ്പത്യമായിരുന്നു പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാമ്പത്യം. ഒരു ദിവസം ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിണങ്ങിയിരിക്കുന്ന സമയത്ത് പറഞ്ഞു, ആയിഷ, ഈ ഈത്തപ്പഴം അള്ളാഹുവിന്റെ പേരിൽ കഴിച്ചേക്ക് എന്ന് പറഞ്ഞു. പിണങ്ങിയിരിക്കുന്ന സമയത്ത് ഇണക്കാൻ വേണ്ടി പറഞ്ഞാണ്. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, പിന്നെ ഇത്രയും കാലം ഞാൻ എൻ്റെ പിതാവിന്റെ പേരിലായിരുന്നോ കഴിക്കാറുണ്ടായിരുന്നത് എന്ന് ചോദിച്ചു. ഒരു തമാശയായിട്ടാണ് അതിന് മറുപടി പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂൽ അത് കേട്ടപ്പോ പുഞ്ചിരി തൂകി. സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. ആയിഷ റളിയല്ലാഹു അൻഹ ഹരീർ എന്ന ഭക്ഷണ സാധനം പാകം ചെയ്ത് പരിശുദ്ധ റസൂലിന്റെ മറ്റൊരു പത്നി സൗദ റളിയല്ലാഹു അൻഹ അവരോട് കഴിക്കാൻ പറഞ്ഞു. സൗദ കഴിക്കാൻ മടിച്ചപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കഴിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മുഖത്ത് തേക്കും എന്ന് പറഞ്ഞു. പറഞ്ഞ പോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ ആ പാകം ചെയ്ത ഭക്ഷണ സാധനം സ്നേഹത്തോടെ വാത്സല്യത്തോടെ സൗദയുടെ മുഖത്ത് തേച്ചു. തേച്ചു കഴിഞ്ഞപ്പോ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സൗദ ഇനി നീ ആയിഷന്റെ മുഖത്തും തേക്ക്. എപ്പോഴും പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിതത്തിന്റെ എന്ത് പരിശോധിച്ചാലും, അത് ചെറിയ കാര്യമായിരിക്കാം, വലിയ കാര്യമായിരിക്കാം, ഗൗരവമുള്ള വിഷയമായിരിക്കാം, വെറും വിനോദമായിട്ട് ബന്ധപ്പെട്ട കാര്യമായിരിക്കാം, എന്താണെങ്കിലും അതിലൊരു നീതി പുണ്യ റസൂൽ പാലിക്കുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം പറഞ്ഞു, ആയിഷ, നീ എന്റെ ജീവിതകാലത്ത് മരണപ്പെട്ടാൽ ഞാൻ തന്നെ നിന്നെ കുളിപ്പിക്കുകയായിരുന്നു, ഞാൻ തന്നെ നിന്നെ കഫൻ ചെയ്യുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വലിയ ബഹുമാനത്തോടെ പറയുകയാണ്, ഒരു മയ്യിത്ത് റസൂലുള്ള കുളിപ്പിച്ച് കഫൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ സ്ഥിതി? അത്രയും ആയിഷയുടെ പദവി പറയണം. ആയിഷ, എൻ്റെ ജീവിതകാലത്ത് നീ മരണപ്പെട്ടാൽ ഞാൻ നിന്നെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് ഞാൻ തന്നെ നിന്നെ യാത്രയാക്കുമായിരുന്നു. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ, അള്ളാഹുവിന്റെ റസൂലെ, ഇത് എൻ്റെ മരണം ആഘോഷിക്കുന്ന പോലെ ഉണ്ടല്ലോ ഈ പറച്ചിൽ കേട്ടാൽ.
ഞാൻ മരിച്ചാൽ കുളിപ്പിക്കും, ഞാൻ മരിച്ചാൽ കഫൻ ചെയ്യും, എന്നിട്ടൊരു കാര്യം കൂടി ചെയ്താൽ കൊള്ളാം, വേറൊരു പെണ്ണും കെട്ടി ഈ വീട്ടിൽ കൊണ്ടുവന്നാക്കും ചെയ്യാം എന്ന് സയ്യിദ ആയിഷ റളിയല്ലാഹു തആല അൻഹ പരിശുദ്ധ റസൂലിനോട് സല്ലല്ലാഹു അലാ മുഹമ്മദ് വസല്ലം ഹുസൂർ ആയതു ചംകീം ഫിക്രെ ഇൻസാനി കി തൻവീറേ ഹുസൂർ ആയതു ചംകീം ഫിക്രെ ഇൻസാനി കി തൻവീറേ ഹുസൂർ ആയതു ടൂട്ടേ ജബ്റെ മഹകൂമി കി സഞ്ജീറേ പരിശുദ്ധ റസൂല് വന്നതോടെ മാനവ ചിന്തക്ക് പ്രകാശമായി, മനുഷ്യന്റെ ദർശനത്തിന് തിളക്കമായി. ഹുസൂർ ആയതൊട്ടൂട്ടേ ജബ്റെ മഹകൂമി കി സഞ്ജീറേ പുണ്യ തിരുമേനി വന്നപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് വന്നപ്പോ അടിമത്തത്തിന്റെ ചങ്ങലകൾ പൊട്ടുകയായി. ജമേ സഹനോം കരംഗ് ഉദ്രാ ബുജേ ചെഹരോം പെനൂറായ ജമേ സഹനോം കരംഗ് ഉദ്രാ ബുജേ ചെഹരോം പെനൂറായ ഹുസൂർ ആയതു ഇൻസാനോം കോ ജീനേ കാ ശൂറായ അള്ളാഹുവിൻ്റെ റസൂല് വന്നപ്പോ ഉണങ്ങിപ്പോയ ബുദ്ധിയുടെ മേൽ പുതിയ പ്രകാശമുണരുകയായി. അള്ളാഹുവിൻ്റെ റസൂല് വന്നപ്പോ മനുഷ്യർക്ക് ജീവന്റെ പുതിയ ഉണർവ് ലഭിക്കുകയായി. ഹുസൂർ ആയതു ചംകീം ഫിക്രെ ഇൻസാനി കി തൻവീറേ പുണ്യ റസൂലിന്റെ മധുഹ് പോലെ ഉത്കൃഷ്ടമായ മറ്റൊന്നുമില്ല ഈ ആകാശത്തിന് ചുവട്ടിൽ. പരിശുദ്ധ റസൂൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ബശർ കി പേശ്വായി കേ ലിയേ ശംസോ കമർ ആയേ മനുഷ്യർക്ക് നേതൃത്വം കൊടുക്കാൻ വന്ന സൂര്യനല്ലയോ എൻ്റെ തിരുമേനി, ചന്ദ്രനുമല്ലയോ ആ ഭൂമേനി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ബശർ കി പേശ്വായി കേ ലിയേ ശംസോ കമർ ആയേ ഹുസൂർ ആയതു ഇംകാനാത്തെ ഹസ്തി ഭീ നസറായേ പരിശുദ്ധ തിരുമേനി വന്നപ്പോ മനുഷ്യാസ്തിത്വത്തിന്റെ സാധ്യതകളുടെ അനന്തത കാണപ്പെടുകയായി. യതീമോ ഔർ ഫഖീറോങ്കോ മിൽ ഗയെ ആഖിർ ഹുസൂർ ആയതു സർറോങ്കോ നിഗാഹേ മിൽ ഗയെ ആഖിർ. ഈ കവിത ചൊല്ലുമ്പോ പാർലമെന്റിന്റെ വരാന്തയിലൂടെ ഒരു ദിവസം നടന്നു പോയിരുന്നു ബനാത്വാല സാഹിബിന്റെ കൂടെ ഒരു ഓർമ്മ വന്നു. ഉപ്പർ എന്നോട് പറഞ്ഞു ഒരു ഉറുദു കവിത ചൊല്ലു സമദാനി സാഹിബ്. ഞാൻ പറഞ്ഞു ഹുസൂർ ആയതോ ഹർ സർറെ സർറെ മെനൂറായ പുണ്യ നബി വന്നപ്പോ സകല അണുവും തിളങ്ങുകയായി, സകല പ്രകാശവും വിതറുകയായി. പുണ്യ റസൂൽ ആഗമനം കൊണ്ടപ്പോ മന്ദരിയും ജ്വലിക്കുകയായി. അതല്ലയോ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഇവിടെ കാണുമ്പോഴും അദ്ദേഹം ചോദിക്കുന്നു ആ വരി ഒന്നും കൂടി, ആ വരി ഒന്നും കൂടി. റസൂലുള്ളാഹിന്റെ വാക്ക് കേട്ടാൽ ആരാണ് ഈ ലോകത്ത് ദാഹം തീരുന്നവര്? തീരൂലല്ലോ. യതീമോ ഔർ ഫഖീറോങ്കോ മിൽ ഗയേ ആഖിർ ഹുസൂർ ആയതു സർറോങ്കോ നിഗാഹേ മിൽ ഗയേ ആഖിർ. അനാഥ മക്കൾക്കും അഗതികൾക്കും അവസാനം കൈവല്യം ലഭിച്ചു. എപ്പ ലഭിച്ചു? പരിശുദ്ധമേനി വന്നപ്പോ, പുണ്യമേനി വന്നപ്പോ, ലോകത്തിൻ്റെ വിമോചകൻ വന്നണഞ്ഞപ്പോ, ലോകത്തിൻ്റെ നായകൻ വന്നണഞ്ഞപ്പോ, അല്ലാഹുവിൻ്റെ ഹബീബായ നബി വന്നപ്പോ, സല്ലല്ലാഹു അലൈഹി വസല്ലം പൂനിലാവ് പരന്നപ്പോ, മദീനയുടെ നായകൻ വന്നപ്പോ, 23 കൊല്ലം കൊണ്ട് രാഷ്ട്രീയവും 23 കൊല്ലം കൊണ്ട് സംസ്കാരവും 23 കൊല്ലം കൊണ്ട് മാനവ ചരിത്രത്തിൻ്റെ മുഖവുരയും തിരുത്തി എഴുതാൻ ഹബീബായ നബി വന്നണഞ്ഞപ്പോ ഹുസൂർ ആയതോ സർറോങ്കോ നിഗാഹേ മിൽ ഗയേ ആഖിർ. അല്ലാഹുവിൻ്റെ റസൂല് വന്നപ്പോ
സകല മന്ദരികൾക്കും കണ്ണ് ലഭിക്കുകയായി. യത്തീമന് മാത്രമല്ല, മിസ്കീനിന് മാത്രമല്ല, ഈ ലോകത്തെ സകല കണികകൾക്കും ഒരു കാഴ്ച ലഭിക്കുകയായി. നിസാമായ അല്ലാന്റെ റസൂല് വന്നപ്പോ സാഹോദര്യം വന്നു, മനുഷ്യ സമത്വം, മനുഷ്യ സ്നേഹവും വന്നു. മനുഷ്യ സ്നേഹത്തിന്റെ പ്രത്യയ ശാസ്ത്രമായി, മനുഷ്യ സ്നേഹത്തിന്റെ വ്യവസ്ഥയുമായി ഹുസൂർ ആയി പുണ്യ റസൂല് വന്നപ്പോ മനുഷ്യനോടുള്ള ബഹുമാനത്തിന്റെ ഒരു പദവി വന്നു. മനുഷ്യനെ ആദരിക്കലായി, കുടിച്ചു മൂടപ്പെടുന്ന പെണ്ണിന് മോചനമായി. മനുഷ്യ കുടുംബത്തിൽ പിറന്നവർക്കൊക്കെ അവരുടെ സ്ഥാനമായി, മഹിമയായി, പദവിയായി പരിശുദ്ധ റസൂല് വന്നണഞ്ഞപ്പോ ഹുസൂർ ആയതോ ഇക്ക് തൗഖീറെ ഹസ്തീകാ മഖാമായ ആ പുണ്യ റസൂലിന്റെ തെരുവിലെത്തിക്കേണമേ അല്ലാ, ആ പരിശുദ്ധ റസൂലിന്റെ ശഫാഅത്തിലേക്ക് ചേർക്കേണമേ അല്ലാ, അവിടുത്തെ കുടുംബത്തോട് ചേർക്കേണമേ അല്ലാ. മെഹാകുഹും ജവാബസ്ത കദം രഖിയേ, ഞാൻ മണ്ണാണ് മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. മെഹാകുഹും ജവാബസ്ത കദം രഖിയേ, ഞാൻ വെറും മണ്ണും മന്ദരിയുമാണ്, ഞാനൊരുപടി മണ്ണ് പോലെ നിസ്സാരമാണ്. മണ്ണിന് പറ്റിയ സ്ഥാനം അങ്ങയുടെ ചെരുപ്പിന്റെ ചോട്ടിലല്ലയോ അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹുസൂർ ആയത്തൊട്ടൂട്ടെ ജബ്റോ മഹ്കൂമീക്ക് സഞ്ചീറെ, എത്രയെത്ര ചങ്ങലക്കെട്ടുകളാണ് റസൂലിന്റെ ആഗമനത്തോടെ പൊട്ടിച്ചെറിയപ്പെട്ടത്.